हेलो गाइस, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ട്വിറ്ററിന്റെ TW 3000 എന്ന് പറഞ്ഞ മോട്ടോർസൈക്കിളിന്റെ റിവ്യൂ ആണ്. ഇത് 21 സ്പീഡ് MTB മോഡൽ സൈക്കിളാണ്. ഇതിന്റെ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഇതിന്റെ ഹാൻഡിൽ ബാർ ആയാലും സ്ട്രെയിറ്റ് ആയാലും വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ ആണ്. പിന്നെ ഇതിന്റെ ബ്രേക്ക് ലീവേഴ്സ് ഒക്കെ വി ബ്രേക്കിന്റെ ആണ്. ഷിമാനോന്റെ ഷിഫ്റ്റേഴ്സ് ആണ് രണ്ടും. ഇതിന്റെ ഹാൻഡിൽ ഗ്രിപ്പുമേ ട്വിറ്ററിന് കുറെ എഴുതിയിരുന്നാലും ഒരു ഗ്രിപ്പുള്ള ഒരു ഹാൻഡിൽ ഗ്രിപ്പാണിത്. ഈ ഹാൻഡിൽ ബാർ റെട്രോസ്പെക്കിന്റെ ആയതുകൊണ്ട് അതിന്റെ മുകളിൽ വൈറ്റ് കളറിൽ റെട്രോസ്പെക്കിന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഇവിടെ ഒരു ട്വിറ്ററിന്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് വൈറ്റും റെഡും കൂടിയുള്ള ഒരു കളറിലാണ്. പിന്നെ അതിന്റെ സസ്പെൻഷന് ഒരു സൈഡിൽ ലോക്കൗട്ടും ഒരു സൈഡിൽ ഹൈറ്റച്ച് പ്രീലോഡും ഉള്ള സസ്പെൻഷനാണ്. അത്യാവശ്യം നല്ല സ്മൂത്ത് ഉള്ളൊരു സസ്പെൻഷനാണ് ഇത്. ഇതൊരു അലോയ് ഫ്രെയിമാണ്. നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് വന്നിട്ടുള്ളൊരു ഫ്രെയിമാണ്. ഇതിമേ ഇത് ഒരു ബ്ലാക്കുമേ റെഡ് കളറിലൊരു ഡിസൈനാണ്. ഇതിമേ ഇവിടെ ഇതിൻ്റെ ട്വിറ്ററിനും മുകളിൽ TW 3000 എഴുതിയിട്ടുണ്ട്. നല്ല വെയിറ്റ്ലെസ് ആണ് ഇതിൻ്റെ ഫ്രെയിം. പിന്നെ ഇതൊരു ക്വിക്ക് റിലീസ് ഉള്ളൊരു സീറ്റ് പോസ്റ്റാണ് ഇതിൻ്റെത്. ഇത് റെട്രോസ്പെക്കിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ റെട്രോസ്പെക്കിന് എഴുതിയിട്ടുണ്ട്. അതിനെ സ്ലിം ആയിട്ടുള്ള എത്ര ഇഷ്ടം നല്ല അടിപൊളി സീറ്റാണ്. അതിലും റെട്രോസ്പെക്കിന് എഴുതിയിട്ടുണ്ട്. ഇതൊരു ഹാർട്ടേൽ MTB ആണ്. ഇവിടെ ആയിട്ട് ട്വിറ്റർ നെവർ ബാക്ക് ഡൗൺ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ പെഡൽസ്. പ്ലാസ്റ്റിക്കിൻ്റെ പെഡലാണ്, എന്നാലും അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ളൊരു പെഡലാണ്. പിന്നെ ഫ്രണ്ടിൽ ഡിറൈലർ ഷിമാനോൻ്റെ ടൂർണീൻ്റെ ഡിറൈലറാണ്. ഫ്രണ്ടിൽ 3 സ്പീഡും ബാക്കിൽ 7 സ്പീഡും ആണുള്ളത്. പിന്നെ ഇവിടെയും ഒരു ട്വിറ്ററിന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലത്തെ ഡിറൈലർ ഇതിന്മേൽ ഷിമാനോന്നും ടൂർണിന്നും അതിൻ്റെ TZ എന്നുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടയർ കണ്ടൻ്റെ ടയറാണ്. നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം കുറച്ചൊക്കെ വീതിയുള്ളൊരു ടയറാണ്. അത് ഡബിൾ വാൾഡ് അലോയ് റിമ്മാണ് ഇതിനുള്ളത്. പിന്നെ ഈ ടയറിന്റെ ഹബ്ബ് റിട്രോസ്പെക്കിന്റെ ഒരു ഹബ്ബാണ് ഫ്രണ്ടിലും ബാക്കിലും ഉള്ളത്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ് ഇതിന്. അതിന്റെ ഡിസ്ക് ബ്ലേറ്റ് ഒക്കെ നല്ല ഗ്രിപ്പിലുള്ള നല്ല അടിപൊളി ഡിസൈനിലാണ് അതിന്റെ ഡിസ്ക് ബ്ലേറ്റ് ഒക്കെ ഉള്ളത്. ബാക്ക് ടയറും ക്വിക്ക് റിലീസ് ആണ്. ഇതിന് ബ്രേക്സ് ഇന്ത്യൻ സൈക്കിൾസ് പോലെയല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ബ്രേക്സ് വരുന്നത്. റൈറ്റ് സൈഡിൽ റിയർ ബ്രേക്കും ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ട് ബ്രേക്കും ആണ് വരുന്നത്.